ലഹരി വിരുദ്ധ ദിനത്തിൽ ബോധവൽക്കരണ പരിപാടിയുമായി ഡിവൈഎഫ്ഐ കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന കൂട്ടയോട്ട പരിപാടി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം ഉദ്ഘാടനം ചെയ്യുകയാണ്. കനകക്കുന്നിൽ നിന്നും തത്സമയ സംരക്ഷണം. വിദ്യാധരനെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, വിദ്യാധരനെ കാണാനില്ല എന്ന് മാത്രമേ അറിയാവൂ. ഒരു ദിവസം വിദ്യാധരനെ വാ മൂടിക്കെട്ടി കാറിൽ അജ്ഞാത സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോയി, പോകുന്ന വഴിയിലൂടെ നീളം അദ്ദേഹത്തിന്റെ ശരീരമാകെ മുറിവേൽപ്പിക്കുകയായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ പോലും ഒന്നും നിലവിളിക്കാൻ പോലും കഴിയില്ല, വാ മൂടിക്കെട്ടിരിക്കുകയാണ് അജ്ഞാത ഇടങ്ങളിലൂടെ. അങ്ങനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തി, ശരീരമാകെ വെട്ടിമുറിച്ച് അതിഭീകരമായി കൊലപ്പെടുത്തി മൃതശരീരം ഒരു ചവറ്റുകൂനയ്ക്കരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഉപേക്ഷിച്ച നിലയിൽ വിദ്യാർത്ഥികളെ തിരിച്ചു കിട്ടുകയായിരുന്നു. എം ആർ വിദ്യാർത്ഥികളുടെ ഭാര്യ നേതാവായി, പിന്നീട് എം ആർ വിദ്യാർത്ഥികളുടെ മകൾ, പിന്നീട് ഒരിക്കൽ ഞാൻ അവിടെ പോകുമ്പോൾ ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ അന്നത്തെ യൂണിറ്റ് പ്രസിഡന്റാണ് വിദ്യാർത്ഥികളുടെ മകൾ. എം ആർ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് ഡിവൈഎഫ്ഐ. നമുക്ക് എവർക്കും അറിയാം പോപ്പുലർ ഫ്രണ്ടുകാർക്കുമായി കൊലപ്പെടുത്തിയ അഭിമന്യു, അഭിമന്യുവിന്റെ വട്ടവട നമുക്കറിയാം. വട്ടവടയിൽ അഭിമന്യുവിന്റെ ഊരിനോട് ചേർന്ന് ആ ഊരിൽ വേറൊരു വ്യക്തി സാക്ഷിയുണ്ട്. കഞ്ചാവ് തോട്ടം നടത്തുന്ന ആളുകൾക്കെതിരെ പരിചയത്തിന്റെ പേരിൽ കഞ്ചാവ് തോട്ടം നടത്തിക്കൊണ്ടിരുന്നവർ കൊലപ്പെടുത്തുകയാണ്. ആ ഊരിൽ തന്നെയാണ് ഞാൻ ഈ വട്ടവടയിൽ പോയപ്പോൾ എല്ലാവരും ഈ വീടും സന്ദർശിക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ രാജീവ് പ്രസാദും ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ നെടുമങ്ങാട് താലൂക്കിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രധാന മുഖങ്ങളിൽ ഒന്നായി വരേണ്ടിയിരുന്ന രാജീവ് പ്രസാദ് ഡിവൈഎഫ്ഐയുടെ അന്ന് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറിയാണ്, അന്ന് പഞ്ചായത്ത് കമ്മിറ്റിയാണ്, നമ്മുടെ പുറത്താണ് വെമ്പായത്തിൽ വ്യാജവാട്ടമാണ് കൊലപ്പെടുത്തിയത്. വ്യാജവാറ്റിനെതിരായ പോരാട്ടത്തിൽ കൊലപ്പെടുത്തുകയാണ്. വേറെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നുമില്ല, വ്യാജവാറ്റിനെ തടസ്സപ്പെടുത്തിയതിന്റെ ഫലമായിട്ടായിരുന്നു. ഇങ്ങനെ എത്ര പേരാണ്, ഇത് കൊല്ലപ്പെട്ടവരുടെ കാര്യം മാത്രമല്ല, സമീപകാല ചരിത്രത്തിൽ മയക്കുമരുന്ന് മാഫിയക്കെതിരെ നിരന്തരമായി പൊരുതുന്ന ഒരു സംഘടന അത് ഡിവൈഎഫ്ഐയാണ്. ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് തിരുവനന്തപുരത്ത് ഒരു സമരം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇവിടെയുള്ള സഖാവ് ഷാഹിൻ, ഒരു ഓട്ടോക്കാരനാണ്, ഷാഹിനെ എടുത്ത് ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്റെ ഷാഹിൻ മേഖലാ ഭാരവാഹിയും മറ്റുമാണ്, അയാളെ ജനറൽ ഹോസ്പിറ്റൽ മേഖലാ ഭാരവാഹി എടുത്ത് ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ അന്നത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സാജുവെല്ലാം അവിടേക്കും അവിടെ കൊണ്ടുവരാം. ഓട്ടോക്കാരൻ മയക്കുമരുന്ന് മാഫി ആക്രമിച്ചതായിരുന്നു. മയക്കുമരുന്നിനെതിരായ പോരാട്ടം നിരന്തരമായി ഡിവൈഎഫ്ഐ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ നാടിന്റെ ഇന്നത്തെ പ്രശ്നം? ഇന്ന് സമീപകാലത്തുണ്ടായ എല്ലാ അറപ്പുളവാക്കുന്ന ക്രൈമുകളുടെയും പിറകിൽ, നിഷ്ഠൂരമായ എല്ലാ കൊലപാതകങ്ങളുടെയും പിറകിൽ, നിഷ്ഠൂരമായ എല്ലാ ക്രിമിനൽ പ്രവർത്തനത്തിന്റെയും പിറകിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ഈ കൈവെട്ടി എടുത്ത് ദൂരെ എറിയുന്നത്, പെൺകുട്ടികളെ ആക്രമിക്കുന്നത്, നിരവധിയായ കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. ആൺ പെൺ വ്യത്യാസമില്ലാതെ, ലിംഗ വ്യത്യാസമില്ലാതെ നമ്മുടെ കൗമാരക്കാർക്കിടയിൽ പോലും, സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും മയക്കുമരുന്നിന്റെ ലഭ്യതയും ഉപയോഗവും ഇന്ന് അനസ്യൂതം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏറ്റവും ശക്തമായി നമ്മൾ തടഞ്ഞില്ല എങ്കിൽ അപകടകരമായ അന്തരീക്ഷം ഉണ്ടാകും. ഇതിൽ ഡിവൈഎഫ്ഐ കഴിഞ്ഞ സന്ദർഭത്തിൽ ജസ്റ്റിസ് ചലമേശ്വർ തന്നെ ഉദ്ഘാടനം ചെയ്ത് കൊച്ചിയിൽ വെച്ച് ഞങ്ങൾ ഒരു നാഷണൽ സെമിനാർ നടത്തി. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്താണ്? ഇപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്ര നിയമമാണ്, പിടിച്ചാൽ പെട്ടെന്ന് ജാമ്യം കിട്ടും. നിയമത്തിലെ പഴുതുകൾ ഒരുപാടുണ്ട്. നിയമത്തിലെ പഴുതുകൾ മാത്രമല്ല, നിയമം തന്നെ പ്രതിപാദിക്കാത്ത വിധമുള്ള ഒരുപാട് ഡ്രഗുകൾ പുതുതായി വരികയാണ്. സിന്തറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന വിവിധതരം ഡ്രഗുകൾ വരികയാണ്. അതിനെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയും വിധം നമ്മുടെ നിയമം മാറിയിട്ടില്ല. മറ്റൊന്ന്, നമ്മുടെ ശിക്ഷാവിധികളിൽ മാറ്റമുണ്ടായിട്ടില്ല. അതിനേക്കാളുപരി ഫോഴ്സിന് ഇതിൽ പലതും കണ്ടെത്താൻ കഴിയുന്ന വിധമുള്ള സാങ്കേതിക സംവിധാനങ്ങളിലേക്കും ഫോഴ്സും മാറിയിട്ടില്ല. ഡിവൈഎഫ്ഐ ഏറെ കാലമായി കേരളത്തിലെ എക്സൈസ് വകുപ്പും കേരളത്തിലെ പോലീസും വളരെ നല്ല ശ്ലാഘനീയമായ പ്രവർത്തനമാണ്, ഒരുപാട് ക്യാച്ചിങ് നടക്കുന്നുണ്ട്, ഒരുപാട് പിടിക്കുന്നുണ്ട്, വളരെ കാര്യമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ആഴങ്ങളിലേക്ക് പോയി, സോഴ്സിലേക്ക് പോയുള്ള അന്വേഷണത്തിലേക്ക് നമുക്കെത്താൻ ഇനിയും നമ്മുടെ സേനയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഡിവൈഎഫ്ഐ അഭിപ്രായപ്പെടുകയാണ്. തന്നെയുമല്ല, പുതിയ സിന്തറ്റിക് വിഭാഗം ഡ്രഗുകളെയെല്ലാം, പുതിയ ഇനം ഡ്രഗുകളെ മനസ്സിലാക്കാൻ അതെങ്ങനെയാണ് ക്യാച്ച് ചെയ്യേണ്ടത്, അതിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ, അങ്ങനെ കുറെ കൂടി നമ്മുടെ സേനയെ ഇതിനനുസരിച്ച് ശാസ്ത്രീയമായി മോഡേണൈസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉണ്ട്, ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ്. ഇത് സേനയിലൂടെ മാത്രമേ, ലോ എൻഫോഴ്സ്മെന്റിലൂടെ മാത്രവും പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സമൂഹത്തിലാകെ വലിയ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്, സമൂഹത്തിന്റെ അവബോധത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്.
ഇതിനു പലപ്പോഴും സ്റ്റൈലായി മാറുകയാണ്. സിനിമാ രംഗത്ത് ഇതിന്റെ ഉപയോഗം വളരെ സജീവമായിരുന്നു. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, എല്ലാം ആകാം എന്നൊരു തോന്നലാണ്. സിനിമകൾ തന്നെ ഇറങ്ങുമ്പോൾ ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന വിധമുള്ള സിനിമകൾ വരുന്നു. യഥാർത്ഥത്തിൽ അതെല്ലാം നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന വലിയ തെറ്റാണ്, ബാധകമാണ് എന്ന് നമ്മൾ കാണണം. ഇത് ഉപയോഗിക്കാം, സ്റ്റഫ് ഉപയോഗിക്കാമെന്നാണ്. വളരെ നല്ല പേരുകളും നല്ല കാൽപ്പനികമായി അതിനെല്ലാം അവതരിപ്പിക്കുകയാണ്. കാൽപ്പനികമായി മാത്രമല്ല, ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന കൂട്ടയോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എ റഹീം.